വിജയകുമാർ, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച, ആ ക്രെയിൻ കൂടി നദിക്ക് അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ ലോറിയിൽ ലോക്ക് ചെയ്തുകൊണ്ട് ആ ലോറിയുടെ ലോറിയെ കരയിലേക്ക് കയറ്റാനുള്ള, അല്ലെങ്കിൽ മുകളിലേക്ക് ഈ ആഴങ്ങളിൽ നിന്ന് മണ്ണിനടിയിൽ നിന്ന് മണ്ണിൽ താഴ്ന്നു പോയ ലോറിയെ മുകളിലേക്ക് വലിച്ചു കയറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് വിജയകുമാർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം. അത് നേരത്തെ നമ്മൾ കണ്ടത് തുരുത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നുവെങ്കിൽ കരയിലേക്ക് ആ ദൗത്യ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ ആ ഒരു ഒരു തീരത്ത് ആ കരയിൽ മൺതിട്ടയോട് ചേർന്ന ക്രെയിനുകൾ എത്തിച്ചിട്ടുണ്ട്. ആ ക്രെയിനുകൾ അത് എന്തോ ചില ദൗത്യത്തിന് തയ്യാറെടുത്ത് തീരത്തുണ്ട്. വലിയ മണ്ണുമാന്തി യന്ത്രം, അത് കഴിഞ്ഞ 2-3 ദിവസമായി അത് ജോലി ചെയ്യുന്നുണ്ട് അവിടെ. ആ യന്ത്രവും കുറെ കൂടി ആ പുഴയിലേക്ക് അതിൻ്റെ യന്ത്രക്കൈകൾ നീട്ടാൻ പറ്റുന്ന തരത്തിൽ നിർത്തിയിട്ടുണ്ട്. ആ ക്രെയിനുകൾ അത് ജോലി ചെയ്യാൻ സജ്ജരായി തന്നെ ക്രെയിനുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും അരുൺ സൂചിപ്പിച്ചതുപോലെ വലിയ കുടുക്കുകൾ, ഹുക്കുകൾ ആ ലോറിയിൽ ഘടിപ്പിച്ച് അത് തീരത്തേക്ക് അതിൻ്റെ ആ ഉരുക്ക് കയറുകൾ കൊണ്ടുവന്ന് അതിൽ വലിക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയില്ല എന്താണ് ആ ദൗത്യ സംഘത്തിൻ്റെ നീക്കങ്ങളെന്നത്. പക്ഷേ എന്തായാലും അത് നിർണായകം തന്നെയാണ്, അതിൽ തർക്കമൊന്നും വേണ്ട. വളരെ ദിവസങ്ങളായി ഇങ്ങനെ നീളുന്ന ഒരു ദൗത്യം, അതിലൊരു ഒരു ഒരു അന്തമുണ്ടാകണം, അതിനൊരു പരിഹാരമുണ്ടാകണം, അതിന് അവസാനമുണ്ടാകണം. അതിന് സർവസജ്ജരായി കരയ്ക്കും കരയിലും വെള്ളത്തിലുമായി ദൗത്യ സംഘങ്ങൾ സജ്ജരായി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത് നോക്കൂ, ആ കരയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, മറുഭാഗത്ത് നമ്മൾ കാണുന്നു സ്ക്രീനിൽ രണ്ട് ഭാഗത്തായി ആ രണ്ട് ദൃശ്യങ്ങളുമുണ്ട്. കരയിലും വെള്ളത്തിലും നടക്കുന്ന അതിനിർണായക നീക്കങ്ങൾ, ഓപ്പറേഷൻ ശിരൂരിൽ അല്ലെങ്കിൽ ശിരൂർ ദൗത്യത്തിലെ അതിനിർണായക മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നത് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും. തീരത്തു നിന്ന് ഏതാണ്ട് 132 മീറ്റർ അകലെ മൺതുരുത്ത്, ആ തുരുത്തിൽ നിന്ന് ഒരാൾ താഴേക്ക് ഡൈവ് ചെയ്തിട്ടുണ്ട്. വളരെ പരിചയസമ്പന്നനായ ഒരു മുങ്ങൽ വിദഗ്ധൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം തിരികെ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഒരു മത്സ്യത്തൊഴിലാളികളും പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും നാവികസേനാംഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ബോട്ട് അതിനൊപ്പം തന്നെ ആ വലിയ കുത്തൊഴുക്കിലൂടെ നീങ്ങുന്നുണ്ട്. ആ കരയിൽ തീരത്ത് ഒപ്പം തന്നെ ആ തുരുത്തിൽ നാവികസേനയുടെയും ഒക്കെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെയും ഒക്കെ യാനങ്ങൾ, ചെറുബോട്ടുകൾ അവിടെ സജ്ജമായി നിൽക്കുന്നുണ്ട്. താഴേക്കിറങ്ങിയ ആൾ വന്നു ജലോപരിതലത്തിൽ വന്ന് പറയാൻ പോകുന്ന വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയായോ എന്നതാണ് അറിയേണ്ടത്. അതറിഞ്ഞാലായിരിക്കാം അടുത്ത നീക്കങ്ങളിലേക്ക് കടക്കാൻ കഴിയുക. ഈ യന്ത്രക്കൈകളിലേക്ക് കൊളുത്താൻ പറ്റുന്ന തരത്തിൽ ഹുക്കുകൾ സ്ഥാപിച്ച് അതിൽ വലിയ ഉരുക്കിൻ്റെയോ മറ്റോ വടം ഉപയോഗിച്ച് ബന്ധിച്ച് ക്രെയിനുകൾ ഉപയോഗിച്ച് വലിച്ചു നീട്ടാൻ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ഒരു ശ്രമകരമായ ദൗത്യം അതിനാണോ അവിടെ തയ്യാറെടുക്കുന്നത് എന്നാണ് സംശയം. നോക്കൂ, ആ പുഴയിലെ ഒഴുക്കിൻ്റെ ഭീകരത ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്ര മാരകമാണ് ആ ജലോപരിതലത്തിലുള്ള ഒഴുക്ക്, അതിനേക്കാൾ കൂടുതലായിരിക്കും ആഴങ്ങളിലെന്നാണ് നമുക്ക് വിദഗ്ധർ പറയുന്നത്. കാരണം ഉപരിതലത്തിലേക്കാൾ കുറേ കൂടി ശക്തമായ ഒഴുക്ക് താഴെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അതിനെ അവഗണിച്ച് അതിനെ പ്രതിരോധിച്ചാണ് ഇപ്പോൾ ഒരാൾ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരമൊരു ദൗത്യം അങ്ങേയറ്റം റിസ്കിയാണ്. വലിയ മുന്നൊരുക്കങ്ങളൊക്കെ എടുത്തിട്ട് വേണം അത്തരം ദൗത്യത്തിന് പോവുക. ഉറപ്പായും ആ ഇറങ്ങിയ ആ മുങ്ങൽ വിദഗ്ധൻ വലിയ ദൗത്യത്തിനൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളായിരിക്കും. അദ്ദേഹം അത്തരം എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ആകെ നിയന്ത്രിക്കാൻ മുകളിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയൊക്കെ സജ്ജീകരണങ്ങൾ ഒരുക്കി അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും അവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അവിടെ എന്തൊക്കെയോ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. വലിയ കയറുകളൊക്കെ വീണ്ടും കരയിലേക്കൊക്കെ ആ തുരുത്തിലേക്കൊക്കെ കൊണ്ടുവന്ന് വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ദൗത്യത്തിലെ അതിനിർണായക മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്, ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടതുണ്ട്, ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടി അരുണിലേക്ക്, അരുൺ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുന്നുണ്ടോ? അരുണ് കുറെ കൂടി വിശാലമായി ആ ദൗത്യ മേഖല കാണാൻ കഴിയുന്ന ആളെന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ അരുണ് നൽകാൻ കഴിയുമല്ലോ. എന്താണ് അവിടുത്തെ കാഴ്ചകൾ അരുൺ?
ബിജുകുമാർ, എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ആർമിയുടെ കൂടുതൽ സംഘങ്ങൾ ഈ കരയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആർമിയുടെ രണ്ട് വലിയ ട്രക്കുകൾ എത്തിയിരിക്കുന്നു, ഒപ്പം ആംബുലൻസും, ഒരു ആംബുലൻസും ആ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ബൂം ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ക്രെയിൻ കുറച്ചുകൂടി ഈ നദിക്ക് അടുത്തേക്ക് വരുന്നു. ഒപ്പം ഈ നദിയിൽ, അതായത് ഈ തുരുത്തിൽ, മൺതുരുത്തിൽ തൊട്ടപ്പുറത്തായി നിലയുറപ്പിച്ചിരിക്കുന്ന ഈ മുങ്ങൽ വിദഗ്ധൻ ആഴങ്ങളിലേക്ക് പോയ ആ പ്രദേശത്തുള്ള ബോട്ടിൽ നിന്ന് ചില സിഗ്നലുകൾ, ചില കാര്യങ്ങളൊക്കെ തന്നെ ഈ കരയിലുള്ള യന്ത്രത്തിലിരിക്കുന്ന ആളുകൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം ഈ കരയിലേക്ക് അല്ലെങ്കിൽ ഈ ബോട്ടിലേക്ക് കയറും. അതിനുശേഷമായിരിക്കും കൂടുതൽ വിശദമായ ഒരു വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും നമ്മളേവരും ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതീക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങളാണ്, മണിക്കൂറുകളാണ് വിജയകുമാർ ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ നദിക്കാഴങ്ങളിലേക്ക് ആളിറങ്ങിയിരിക്കുന്നു, ഈ മുങ്ങൽ വിദഗ്ധൻ ഇറങ്ങിയിരിക്കുന്നു. വളരെ പരിചയസമ്പന്നരായ ഒരാളാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒപ്പം ഈ തുരുത്തിൽ, ഈ മൺതുരുത്തിൽ നാവികസേനാംഗങ്ങൾ, അതുപോലെ തന്നെ ആർമി സംഘം, മത്സ്യത്തൊഴിലാളികൾ, NDRF ടീമുണ്ട്. ഇവരൊക്കെ തന്നെ ഈ മൺതുരുത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് 20-ലധികം ആളുകൾ വിവിധ ഒരു 6 ബോട്ടുകളിലായി ആ മൺതുരുത്തിന് ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ലോറി കിടക്കുന്ന 130 കരയിൽ നിന്ന് 132 മീറ്റർ അകലെ ആ പ്രദേശത്താണ് ഇപ്പോൾ ഈ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു മുങ്ങൽ വിദഗ്ധൻ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് മറ്റൊരു ബോട്ട് ആ നദിയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു, നദിയിൽ തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുന്നു. ഒപ്പം ഈ കരയിലുള്ള യന്ത്രങ്ങൾ, ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങൾക്ക്, ഈ ക്രെയിൻ പോലുള്ള യന്ത്രങ്ങൾക്ക്, അതുപോലെ തന്നെ ഈ ബൂം യന്ത്രത്തിനൊക്കെ ഇവിടെ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്.